വാണ്ടയെ തിരക്കി അവഞ്ചേഴ്സ് ജനോഷയിലേക്ക് പോകുന്നു. എന്നാൽ വാണ്ട പുതിയൊരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ലോഗൻ ഒഴികെ ആർക്കും തന്റെ യഥാർത്ഥ ജീവിതം ഓർമ്മ വരുന്നില്ല. ലോഗൻ ചാൾസിനെ തിരക്കി പലയിടത്തും ചെല്ലുന്നു, എന്നാൽ ചാൾസിനെ കണ്ടെത്താനാകുന്നില്ല. ലോഗനെ പിടിച്ചുകൊണ്ടു പോകാനായി ലോഗന്റെ തന്നെ ടീമായ റെഡ് ഗാർഡ് വരുന്നു. ലോഗൻ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ വഴിയിൽ ക്ലോക്ക് പ്രത്യക്ഷപ്പെട്ട് ലോഗനെ ഹെൽത്ത് കിച്ചണിലുള്ള ലൂക്ക് കേജിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ലോഗനോട് തന്റെ ശരീരത്തിലുള്ള ട്രാക്കർ തകർക്കാൻ ലൂക്ക് ആവശ്യപ്പെടുന്നു. ലൂക്ക് എന്തിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ നിന്ന വോൾവറിനോട് പുറകിൽ നിന്നിരുന്ന ഹൗക്കയും പറയുന്നു, ആ ട്രാൻസിസ്റ്റർ തകർക്കൂ. ഹൗക്കയെ കണ്ട വോൾവറിൻ ആശ്ചര്യപ്പെടുന്നു, കാരണം യഥാർത്ഥത്തിൽ ഹൗക്കൈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ഫോർത്ത് എപ്പിസോഡ് ഓഫ് ഹൗസ് ഓഫ് എം കോമിക് ബുക്ക് സീരീസ്. ജനോഷയിലെ മാഗ്നസ് കോട്ടയിൽ നിന്നൊരാൾ നഗരത്തിലേക്ക് നോക്കുന്നു. ഒരു കുട്ടി അയാളുടെ പുറകിൽ വന്നു നിന്ന് പറയുന്നു, മുത്തച്ഛ. അയാൾ തിരിഞ്ഞു നോക്കുന്നു, അത് മാഗ്നിറ്റോ ആയിരുന്നു. ഒരു കപ്പലിന്റെ കളിപ്പാട്ട് മാഗ്നിറ്റോയുടെ നേരെ നീട്ടിക്കൊണ്ട് ആ കുട്ടി പറയുന്നു, ഇത് ഞാൻ മുത്തച്ഛന് വേണ്ടി ഉണ്ടാക്കിയതാ. മാഗ്നിറ്റോ അത് ഏറ്റുവാങ്ങുന്നു. ആ കുട്ടി തുടരുന്നു, എന്റെ മൈൻഡ് കൊണ്ടാ ഞാനിത് ഉണ്ടാക്കിയത്. ടെൽസ് കിച്ചണിൽ ഹാവക്കൈ ലോഗനോട് പറയുന്നു, ഇയാൾ പറഞ്ഞതുപോലെ ചെയ് വേഗം, ഞങ്ങൾക്കറിയാം നീ ഷീൽഡിന്റെ റെഡ് ഗാർഡ് ആർമിയിലെ ആളാണെന്ന്. ലൂക്കേജ് ലോഗനോട് ചോദിക്കുന്നു, നീ എന്നെ കുറച്ചു മുമ്പ് കേജ് എന്ന് വിളിച്ചു, നിനക്ക് എങ്ങനെ എന്റെ പേരറിയാം? ഹൗക്കൈ വീണ്ടും പറയുന്നു, നിന്റെ കഴുത്തിന് പിന്നിൽ ഒരു ട്രാക്കർ ഡിവൈസ് ഉണ്ട്. ആകാശത്തുള്ള കണ്ണുകൾ നീ നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കുന്നതിന് മുമ്പേ വേഗം അത് നശിപ്പിക്കില്ലെങ്കിൽ ഞാൻ എന്റെ രീതിയിൽ നശിപ്പിക്കും. ലോഗൻ പറയുന്നു, കേജ് എല്ലാവരോടും ശാന്തരാകാൻ പറ. ഹൗക്കൈ പറയുന്നു, ശരി. ഹൗക്കൈ ലോഗന് നേരെ തന്റെ അമ്പ ചെയ്യുന്നു. ആ അമ്പ് ലോഗന്റെ കഴുത്തിലൂടെ കയറി ഇറങ്ങി ട്രാക്കറും എടുത്തുകൊണ്ട് ഭിത്തിയിൽ പോയി തറയ്ക്കുന്നു. ലോഗൻ നിലത്ത് പതിക്കുന്നു. എല്ലാരും ഭയചകിതരാകുന്നു. ലൂക്ക് ഹൗക്കൈയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു, ബാർട്ടൺ നീ എന്താണ് ചെയ്തത്? ഹൗക്കൈ പറയുന്നു, മറ്റ് മ്യൂട്ടൻസിന് നമ്മളെ കണ്ടെത്താനുള്ള അവസരം ഞാൻ ഇല്ലാതാക്കി. ലൂക്ക് തുടരുന്നു, ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? നീ ഇവിടെ അവസരം പോലും കൊടുത്തില്ലല്ലോ. ലോഗന് ബോധം തെളിയാൻ തുടങ്ങുന്നു. ഇത് കാണാതെ കേച്ച് ഹൗക്കൈയോട് പറയുന്നു, ഹൗക്കൈ നിനക്ക് ഇവിടെ നടക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ? ഇവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്. ഹൗക്കൈ പറയുന്നു, ആ ട്രാക്കർ കാരണം റെഡ് ഗാർഡ് ഇവിടെ വന്നേനെ, വന്നിരുന്നെങ്കിൽ നമ്മൾ മുഴുവൻ ആപത്തിലായേനെ. ലോഗൻ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. ബ്ലാക്ക് ആൻഡ് പറയുന്നു, ഗായ്സ് എനിക്ക് തോന്നുന്നത് ഇവൻ മരിച്ചിട്ടില്ല. എല്ലാവരും ലോഗനെ അതിശയത്തോടെ നോക്കുന്നു. ലോഗൻ ചോദിക്കുന്നു, ഞാൻ ഇവിടെ വന്നിട്ട് എത്ര നേരമായി? ബ്ലാക്ക് ആൻഡ് ചോദിക്കുന്നു, നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ലോഗൻ പറയുന്നു, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആദ്യം പറ. വൈറ്റേക്കർ പറയുന്നു, ഒരു 30 സെക്കൻഡ്. ലോഗൻ പറയുന്നു, നിങ്ങൾ വളരെ വൈകിപ്പോയി. ഹൗക്കൈ ചോദിക്കുന്നു, എന്തിനു വൈകിയെന്ന്? ലോഗൻ പറയുന്നു, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമായിരുന്നെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശരീരത്തിലുള്ള ട്രാക്കർ നശിപ്പിക്കണമായിരുന്നു. അപ്പോൾ വൈറ്റേക്കർ പറയുന്നു, പക്ഷേ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് 1 മിനിറ്റ് പോലും ആയില്ലല്ലോ. ഉടൻ ആ ബിൽഡിങ്ങിന്റെ ഒരു വശം പൊട്ടിത്തെറിയുന്നു. വലിയ വലിയ റോബോട്ടുകൾ അവരെ ആക്രമിക്കുന്നു. പലയിടത്തും പൊട്ടിത്തെറി മാത്രം. അപ്പോൾ ക്ലോക്ക് പറ്റുന്ന അത്രയും പേരെ ഒരു ഓഫീസ് റൂമിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും ക്ലോക്കിനോട് ഇത് ഏതാണ് സ്ഥലമെന്ന് ചോദിക്കുന്നു. ക്ലോക്ക് പറയുന്നു, വളരെ ദൂരെ. എനിക്ക് ആ സമയം ഈ ഒരു സ്ഥലത്തെ പറ്റി മാത്രം ഓർമ്മ വന്നുള്ളൂ. ഇത് കിങ് പിന്നിന്റെ ഓഫീസാണ്. ഇവിടെ ആരെയും കാണില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു, എല്ലാവരെയും കൊണ്ടുവന്നോ? ഹൗക്കൈ പറയുന്നു, നമ്മളിൽ പലരും മിസ്സിംഗ് ആണ്. ബ്ലാക്ക് ആൻഡ് പറയുന്നു, ഗായ്സ് നമുക്ക് ഇവിടെ നിന്നും ഹെൽസ് കിച്ചൺ കാണാൻ കഴിയും. ഹെൽത്ത് കിച്ചൺ മുഴുവൻ കത്തുകയായിരുന്നു. ലൂക്ക് പറയുന്നു, നമുക്ക് എല്ലാവരെയും രക്ഷിക്കാനായില്ല. ക്ലോക്ക് പറയുന്നു, ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചിരുന്നു. ലൂക്ക് ക്ലോക്കിനെ സമാധാനിപ്പിക്കുന്നു, ഇത് നിന്റെ തെറ്റല്ല ക്ലോക്ക്. ലോഗൻ ലൂക്കിനോട് ചോദിക്കുന്നു, കേജ് ഇവിടെ എന്താണ് നടക്കുന്നത് നിനക്കറിയാമോ? ലൂക്ക് പറയുന്നു, എനിക്കെങ്ങനെ അറിയാം? ലോഗൻ പറയുന്നു, എനിക്ക് തോന്നുന്നു ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നീ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ലൂക്ക് പറയുന്നു, നീ ഒന്ന് പറഞ്ഞു നോക്ക്, വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് അറിയാമല്ലോ. ലോഗൻ ചോദിക്കുന്നു, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? ലൂക്ക് പറയുന്നു, ഇല്ല. ലോഗൻ ചോദിക്കുന്നു, പിന്നെ നീ എന്നെ എന്തിനാ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ലൂക്ക് പറയുന്നു, നിങ്ങളുടെ ഹെലികാരിയറിൽ ഞങ്ങളുടെ കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. നീ ഷീൽഡിൽ നിന്നും ഓടിയ കാര്യം അവർ മുഖേന ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. റെഡ് ഗാർഡിന്റെ സ്റ്റാർ ഏജന്റ് വോൾവറിൻ ഷിപ്പിൽ നിന്നും ചാടിയെന്ന് കേട്ടു. എനിക്ക് തോന്നി ഇത് പറ്റിയ സമയമാണ്.
പറ്റിയ ആളുമാണ്. അതുകൊണ്ട് നിന്നെ കാണണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. ലോഗൻ ചോദിക്കുന്നു, നമ്മൾ അവഞ്ചേഴ്സ് ആയിരുന്നു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ലൂക്ക് ചോദിക്കുന്നു, അവഞ്ചേഴ്സോ, അതെന്താ സാധനം? ലോഗൻ പറയുന്നു, ഞാൻ നിന്നോടെല്ലാം പറയാൻ പോകുന്നു, പക്ഷെ നീ ഇത് വിശ്വസിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. 2 ദിവസം മുമ്പ് വരെ ഞാനൊരു എക്സ്മാൻ ആയിരുന്നു, ന്യൂ അവഞ്ചേഴ്സിലെ ഒരു മെമ്പറുമായിരുന്നു. അവിടെ ഓൾഡ് അവഞ്ചേഴ്സും ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരുന്ന ലോകത്ത് മ്യൂട്ടൻസ് വളരെ വിരളമായിരുന്നു. എക്സ്മെൻസ് മുഴുവൻ മ്യൂട്ടൻസിനും മനുഷ്യർക്കുമിടയിൽ സമാധാനം കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ജീവിതം ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു എന്നല്ല, പക്ഷെ എനിക്കിഷ്ടമായിരുന്നു. ലോഗൻ തന്റെ ക്ലോസ് പുറത്തെടുത്തുകൊണ്ട് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഒരു ആൻറ്റി മ്യൂട്ടൻ ഗവൺമെൻറ് പ്രോഗ്രാം എനിക്ക് ഈ സമ്മാനം നൽകി, അതും എൻ്റെ സമ്മതം കൂടാതെ. പലതവണ എൻ്റെ മനസ്സ് ശൂന്യമാക്കി. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എക്സ്മെൻസിനുള്ള പ്രധാന ഭീഷണി എറിക് മാഗ്നസ് അഥവാ മാഗ്നെറ്റോ ആയിരുന്നു. ഹാൽക്കൈ പറയുന്നു, അയാളെ ആർക്കാ അറിയാത്തത്? ലോഗൻ തുടരുന്നു, മാഗ്നെറ്റോയ്ക്ക് മക്കളുമുണ്ട്. ഹാൽക്കൈ പറയുന്നു, അതും അറിയാം. ലോഗൻ പറയുന്നു, വാണ്ട. ഹാക്കൈ പറയുന്നു, കൂട്ടത്തിലെ ഹ്യൂമൻ. അത് കേട്ട് ലോഗൻ ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ ഹാക്കൈ പറയുന്നു, പെട്രോ, ലോർണ, പിന്നെ വാണ്ട. ഇതിൽ വാണ്ട മാത്രം ഒരു ഹ്യൂമൻ ആണ്. ലോഗൻ പറയുന്നു, എന്ത് വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഹാൽക്കൈ പറയുന്നു, മ്യൂട്ടൻ ലീഡറിന് 3 മക്കളുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിൽ വാണ്ട മാത്രം ഒരു ഹ്യൂമൻ ആണ്. അദ്ദേഹം തന്റെ 3 മക്കൾക്കും ഒരുപോലെ സ്നേഹം നൽകിയാണ് വളർത്തിയത്. അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാണ്. ലോഗൻ പറയുന്നു, എന്റെ അറിവിൽ വാണ്ട മാക്സിമോസ് ഒരു മ്യൂട്ടന്റ് ആണ്. അവളെ എല്ലാവരും സ്കാളറ്റ് വിച്ച് എന്നാണ് വിളിക്കുന്നത്. അവളുടെ പവർ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഭയാനകമാണ്. അവൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? അവളുടെ ചുറ്റുമുള്ള ലോകത്തെ തന്നെ മാറ്റാൻ അവൾക്ക് സാധിക്കും. അവളുടെ മനസ്സിന്റെ കൺട്രോൾ പോയിട്ട് അധികം കാലമൊന്നും ആയില്ല. അവൾ കാരണം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവളൊരു അവഞ്ചറുമായിരുന്നു. ലൂക്ക് ചോദിക്കുന്നു, എന്നെ പോലെയോ? ലോഗൻ പറയുന്നു, അല്ല, അവൾ ഓൾഡ് അവഞ്ചറായിരുന്നു. അവൾ കാരണം ഓൾഡ് അവഞ്ചേഴ്സിൽ പലരും അവഞ്ചേഴ്സിൽ നിന്നും പിരിഞ്ഞുപോയി. ഒരു ദിവസം അവൾക്ക് ഭ്രാന്ത് പിടിച്ചു. സ്വന്തം ടീമിനെ തന്നെ അവൾ ആക്രമിച്ചു. അതിൽ പകുതിയോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2 ദിവസം മുമ്പാണ് അവഞ്ചേഴ്സും എക്സ്മെനും അവളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചർച്ച ചെയ്യുന്നത്. അവൾ കൊന്നതിൽ പലരും വലിയ സൂപ്പർ ഹീറോസ് ആയിരുന്നു. അവളെ തേടി ഞങ്ങൾ ജനോഷിയിലേക്ക് പോയി, എന്നാൽ അവിടെ അവൾ ഇല്ലായിരുന്നു. ഒരു വെളുത്ത പ്രകാശം ഞങ്ങളെ മൂടി. അത് കഴിഞ്ഞ് ഞാൻ ഈ ലോകത്താണ് ഉണരുന്നത്. 1000 കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ മാഗ്നെറ്റോ ഈ ലോകത്തിന്റെ രാജാവായി. അതും എക്സ്മെനും അവഞ്ചേഴ്സും ഇല്ലാത്ത മ്യൂട്ടൻസിന്റെ ആധിപത്യമുള്ള ഈ ലോകത്ത്. എനിക്ക് കിട്ടിയതോ എന്റെ തന്നെ കഴുത്തിൽ അമ്പെയ്യുന്ന നിങ്ങളെയും. ഹാക്കേ ചോദിക്കുന്നു, ലോകം മുഴുവൻ വെളുത്ത പ്രകാശം വന്ന് മൂടുന്നതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു? ലോഗൻ പറയുന്നു, നീ മരിച്ചുപോയി. ക്ലിൻ ബാർട്ടൺ, ഹാക്കൈ, വിച്ച് നിന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൊന്നിരുന്നു. ബ്ലാക്ക് കാറ്റ് പറയുന്നു, കേച്ച്, എനിക്ക് തോന്നുന്നത് ഇവൻ കള്ളം പറയുകയാണെന്നാണ്. ഇത് മ്യൂട്ടൻസിന്റെ ഒരു കെണിയായിരിക്കും. ലൂക്ക് പറയുന്നു, എന്തു കെണി? ഞാനിങ്ങനെ ഒരു കുട്ടിയെ കണ്ടിരുന്നു. ലോഗൻ ചോദിക്കുന്നു, നീ കുട്ടിയെ കണ്ടിരുന്നോ? എന്ന് വെച്ചാൽ? ലൂക്ക് പറയുന്നു, ഞങ്ങൾ ഒളിവിലിരുന്നു കൊണ്ട് ഈ ഭൂമിയെ ബാലൻസ് ചെയ്യുകയായിരുന്നു. മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടി. ലോഗൻ പറയുന്നു, ഇത് തന്നെയാണ് നീ അവിടെയും ചെയ്തിരുന്നത്, നിങ്ങൾ എല്ലാവരും. അയൺഫിസ്റ്റ് ചോദിക്കുന്നു, നിനക്ക് ഞങ്ങളെ എല്ലാവരെയും അറിയാമോ? ലോഗൻ പറയുന്നു, അതെ ഡാനി, അയൺഫിസ്റ്റ്, എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയാം. ലൂക്ക് ചോദിക്കുന്നു, ഇനി നമുക്ക് നമ്മുടെ ലോകത്തെ പഴയതുപോലെയാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ലോഗൻ ലൂക്കിനോട് ചോദിക്കുന്നു, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ലൂക്ക് പറയുന്നു, ഉറപ്പായും. ലോഗൻ ചോദിക്കുന്നു, എന്തുകൊണ്ട്? ലൂക്ക് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കാണിച്ചുകൊണ്ട് പറയുന്നു, ഈ കുട്ടിയെ കണ്ടോ? അവൾ ഇന്നലെ എന്റെ അടുത്ത് വന്നു. അവഞ്ചേഴ്സിനെ പറ്റിയും എക്സ്മെനെ പറ്റിയും നീ പറഞ്ഞ മിക്ക കാര്യങ്ങളും അവൾ എന്നോട് പറഞ്ഞു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്കറിയില്ല, പക്ഷെ എന്തെല്ലാം എങ്ങനെ മാറി എന്ന് ഇവൾ എന്നോട് പറഞ്ഞു. അവൾ എങ്ങനെയോ എന്റെ മനസ്സിൽ എന്റെ പഴയ ജീവിതം കാണിച്ചു തന്നു. ലോഗൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളോട് അവളുടെ പേര് ചോദിക്കുന്നു. അവൾ പറയുന്നു, ലൈല. ലോഗൻ ചോദിക്കുന്നു, നീ എവിടെ നിന്നാണ് വരുന്നത്? അവൾ പറയുന്നു, ഞാനും എന്റെ പേരൻസും ഹെൽത്ത് കിച്ചണിലാണ് താമസിച്ചിരുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു, എന്നാൽ അതിനെപ്പറ്റി ആർക്കും അറിയുകയുമില്ല. ലോഗൻ ചോദിക്കുന്നു, നിനക്ക് എന്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ? അവൾ പറയുന്നു, ഇല്ല. ലോഗൻ ചോദിക്കുന്നു, നിനക്കെങ്ങനെയെല്ലാം ഓർമ്മ വന്നത്? ലൈല പറയുന്നു, എനിക്കറിയില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്നാണ് തോന്നുന്നത്. ലോഗൻ പറയുന്നു, അല്ല മോളെ, നിനക്ക് ഭ്രാന്താണെങ്കിൽ പിന്നെ എനിക്കും ഭ്രാന്തായിരിക്കുമല്ലോ.
ബ്ലാക്ക് കാറ്റ് പറയുന്നു, ഏ മുടിയ, നീയും ഈ കൊച്ചുമൊഴികെ ബാക്കി എല്ലാവരും വിഡ്ഢികളാണോ? പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ വരാതിരിക്കാൻ. എനിക്കിപ്പോഴും തോന്നുന്നത് ഇത് മ്യൂട്ടൻസിന്റെ എന്തോ ഒരു തന്ത്രമാണെന്നാണ്, ലോഗൻ പറയുന്നു. എന്റെ മെമ്മറീസ് ഇല്ലാതാക്കിയത് കൊണ്ട് എനിക്ക് എന്നെ പറ്റി ഒന്നും ഓർമ്മയില്ലായിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. വർഷങ്ങളായി ഞാൻ ഇതിനുവേണ്ടിയാണ് പണിപ്പെട്ടത്. ലോഗൻ ഒന്ന് ചിന്തിക്കുന്നു, എന്നിട്ട് പറയുന്നു, മാഗ്നിറ്റോ തന്റെ മകളിലൂടെ എല്ലാവർക്കും എങ്ങനെയുള്ളൊരു ജീവിതമാണോ വേണ്ടത് അത്തരത്തിലുള്ള ജീവിതം തന്നെയാണ് നൽകിയത്. മാഗ്നിറ്റോയ്ക്കും തന്റെ ആഗ്രഹം പോലുള്ള ജീവിതം കിട്ടി. അതായത് ലോകം മുഴുവൻ അടക്കി വാഴാൻ. ലൂക്ക് ചോദിക്കുന്നു, അയാൾക്ക് എങ്ങനെ അറിയാം ഓരോരുത്തർക്കും എപ്രകാരമുള്ള ജീവിതമാണ് വേണ്ടതെന്ന്? ലോഗൻ പറയുന്നു, ചാൾസ് ഇവിടെ ഏതെങ്കിലും ഒരു ഫോൺ ബുക്ക് ഉണ്ടോ? അവരെല്ലാവരും ക്ലോക്കിന്റെ സഹായത്തോടെ എമ്മ ഫ്രോസ്റ്റിന്റെയും സൈക്ലോപ്സിന്റെയും വീട്ടിലേക്ക് ചെല്ലുന്നു. കൂടെയുള്ളവരെല്ലാം ഒരു ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നു. എന്നാൽ ലോഗൻ അവരോട് പറയുന്നു, പേടിക്കണ്ട, ഇതെന്റെ ഒരു സുഹൃത്തിന്റെ വീടാണ്. എമ്മ ഫ്രോസ്റ്റിന്റെയും സൈക്ലോപ്സിന്റെയും വെഡിങ് ഫോട്ടോ കണ്ട ലോഗൻ ആശ്ചര്യപ്പെടുന്നു. ലോഗൻ ലൈലയോട് ചോദിക്കുന്നു, മോളെ ലോകത്തെ രക്ഷിക്കാൻ തയ്യാറാകും? ലൈല പറയുന്നു, എന്ത്, എങ്ങനെ, ഞാനെന്ത് ചെയ്യാനാ? ലോഗൻ പറയുന്നു, പേടിക്കണ്ട, നീ ലൂക്കേജിന്റെ അടുത്ത് എന്താണോ ചെയ്തത് അത് തന്നെ എമ്മ ഫ്രോസ്റ്റിന്റെ അടുത്തും ചെയ്താൽ മതി. അവളുടെ മൈൻഡ് വളരെ പവർഫുൾ ആണ്, അവൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ലൈല പറയുന്നു, ഞാൻ ലൂക്കേജിന്റെ അടുത്ത് എന്ത് ചെയ്തു എനിക്കറിയില്ല, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പേടിയാവുന്നു. ലോഗൻ ചോദിക്കുന്നു, നീ എന്തിനാ ലൂക്കിനെ തേടി ചെന്നത്? ലൈല പറയുന്നു, ഞാൻ ഹെൽസ് കിച്ചണിൽ ഡെയർ ഡെവിളിനെ തേടി ചെന്നതാണ്, പക്ഷേ ലൂക്കിനെ കണ്ടതുകൊണ്ട് ലൂക്കിനോടെല്ലാം പറഞ്ഞു. ലോഗൻ ചോദിക്കുന്നു, നീ ഒരു മ്യൂട്ടന്റ് ആണ്, സമാധാനത്തോടെ നിൽക്ക്. അപ്പോൾ എമ്മ അവിടേക്ക് കയറി വരുന്നു. എമ്മ അവരെ കണ്ട് ഭയക്കുന്നു. ലോഗൻ പറയുന്നു, ഹേയ് എംസ്. എമ്മ പറയുന്നു, നിങ്ങളിവിടെ മോഷ്ടിക്കാൻ വന്നതാണോ? ഞാൻ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പോവുക, ഇനി നിങ്ങളായിട്ടൊന്നും പറയണ്ട, ഞാനെല്ലാം മനസ്സിലാക്കിക്കോളാം. എമ്മ അവരുടെ മൈൻഡ് റീഡ് ചെയ്തുകൊണ്ട് ആരെയും വിളിക്കാൻ ശ്രമിക്കുന്നു. എമ്മ പറയുന്നു, അവർ ഹ്യൂമൻസിനോട് എന്താ ചെയ്തതെന്നോ? നീ ഇപ്പൊ എന്താ ചിന്തിച്ചത്? നിങ്ങളൊക്കെ ആരാ? എമ്മ ലൈലയെ നോക്കി അവളുടെ മനസ്സ് റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ലൈലയുടെ മനസ്സ് വായിച്ച എമ്മയ്ക്ക് തന്റെ പഴയ ജീവിതം ഓർമ്മ വരുന്നു. അവളുടെ കുട്ടിക്കാലവും എക്സ്മനായുള്ള ജീവിതവും ചാൾസിനെ പറ്റിയും എല്ലാം. എമ്മയ്ക്ക് തന്റെ മനസ്സിനെ പിടിച്ചു നിർത്താനായില്ല. അവളുടെ ശരീരവും മനസ്സും വീക്കാവുന്നു. ലൈല നിലത്ത് വീഴുന്നു. എമ്മ പറയുന്നു, ലോഗൻ എന്താണ് ഇവിടെ നടക്കുന്നത്? ലൂക്ക് ലൈലയെ നേരെ നിർത്തുന്നു. ലോഗൻ പറയുന്നു, ഇതാണ് എമ്മ ഫ്രോസ്റ്റ്, എക്സ്മെൻസിന്റെ ലീഡർ. എമ്മ ദേഷ്യത്തോടെ പറയുന്നു, ഹൗസ് ഓഫ് എം. ലോഗൻ നമുക്ക് ആ മാഗ്നറ്റേയും അവന്റെ മക്കളെയും കണ്ടുപിടിക്കണം, എന്നിട്ട് അവനെയും അവന്റെ മക്കളെയും കൊന്നുകളയണം. ലോഗൻ അവരുടെ റെഫ്രിജറേറ്ററിൽ നിന്നും ഒരു ക്യാൻ എടുത്ത് പൊട്ടിച്ചുകൊണ്ട് പറയുന്നു, അതിന് എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ നമുക്ക് കുറച്ചുകൂടി അംഗബലം വേണ്ടി വരും. നമ്മൾ ഇത്രയും പേർ മതിയാകില്ല. നമ്മൾ ഇതെല്ലാം ചെയ്താലും ലോകത്തെ പഴയതുപോലെയാക്കാൻ നമ്മൾ വളരെ പാടുപെടേണ്ടി വരും. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു ഹൗസ് ഓഫ് എം കോമിക് ബുക്ക് സീരീസിന്റെ 4-ാമത്തെ ഇഷ്യൂ. അടുത്ത ഇഷ്യൂമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെയർ, ബൈ. ദിസ് ഈസ് ടൂൺ സ്റ്റോറി ജി ജി ആൻഡ് യു ആർ മൈ പവർ. Thank you.